ഒന്നാംഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ വിശ്രമത്തിലാണ്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്ക് കീഴിൽ വരുന്ന വിവിധ പഞ്ചായത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ദേവികുളം ബ്ലോക്കിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ പഴയ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച പ്രത്യേക മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വോട്ടുകൾ പെട്ടിയിലായതോടെ മുന്നണികൾ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലിലാണ്. വിശ്രമമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം ബുധനാഴ്ച ഏറെക്കുറെ വിശ്രമത്തിലായിരുന്നു. വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനം വിനിയോഗിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ വിശ്രമത്തിലാണ്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്ക് കീഴിൽ വരുന്ന വിവിധ പഞ്ചായത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സ്ട്രോങ് റൂം രാവും പകലും പോലീസ് വലയത്തിലാണ്. 3 SIമാരുൾപ്പെടെ 21 പേരെ ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. അടിമാലി കൗണ്ടി സെൻ്ററിൻ്റെ ഗാർഡാണിത്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അടിമാലി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ 6 പഞ്ചായത്തുകളിലെ ബാലറ്റ് പേപ്പർ, ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഏകദേശം ഞങ്ങൾ 21 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇതിൻ്റെ ബന്ദോസ് ചെയ്യുന്നത്. അതിനകത്ത് 3 SIമാരും ബാക്കി 18 പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ദിനംപ്രതി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ കെട്ടിടത്തിന് ടൈറ്റ് സെക്യൂരിറ്റിയാണ്. പോളിംഗ് അവസാനിച്ച ശേഷം രാത്രി വൈകിയായിരുന്നു വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ അടിമാലിയിലെത്തിച്ച സ്ട്രോങ് റൂമിലാക്കിയത്. അടിമാലി ഉൾപ്പെടെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകൾ പോലീസ് കാവലിലാണ്. മൂന്നാറിലെ വിവിധ ബൂത്തുകളിൽ വോട്ടിംഗ് പൂർത്തിയായതോടെ EVM മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. പഴയ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച പ്രത്യേക മുറിയിലാണ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയ മുറികളിൽ ഇടമലക്കുടിയിൽ നിന്നുള്ള മെഷീനുകൾ മാത്രമാണ് വെക്കാനുള്ളത്. അതേസമയം വോട്ടുകൾ പെട്ടിയിലായതോടെ മുന്നണികൾ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്ക് കൂട്ടലിലാണ്. 16 വോട്ടെണ്ണൽ അവസാനിക്കും വരെ ആരുടെയും വിജയപ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. മൂന്നാർ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ അടിമാലി.